ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സോപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് സോപ്പിൻ്റെ മോൾഡുകളാണ്. സോപ്പ് റെഡിയാക്കിയതിന് ശേഷം ഇതിലൊഴിച്ച് സെറ്റാക്കിയെടുക്കാം. കെമിക്കൽ ഷോപ്പിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസും സോപ്പ് വിം പിനോയിൽ നമ്മൾക്കുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളുടെയും സ്റ്റോക്ക് കെമിക്കൽ ഷോപ്പിൽ ഉണ്ടാവും. അതിൻ്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഓരോ കിറ്റുകളായിട്ടാണ് അത് കിട്ടുക. ഓരോ കിറ്റുകളിലും അതിൽ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഇങ്ങനെയുള്ള സോപ്പുകളാണെങ്കിൽ ഇതിൻ്റെ ബേസ് വാങ്ങിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതും ഉണ്ടാക്കിയെടുക്കാം. ഇത് കാണാൻ നല്ല ഷൈനും ഭംഗിയുണ്ടാവും. ഇതിനേക്കാൾ ബെറ്റർ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സോപ്പാണ്. ഇതിലാണെങ്കിൽ പണി കുറവേ ഉള്ളൂ. ഇത് ഡബിൾ ബോയിൽ ചെയ്യുക, അതിലേക്ക് നമ്മൾ സാധനങ്ങൾ ആഡ് ചെയ്യുക. ഇഷ്ടമുള്ള ആയുർവേദിക്ക് ഇലകളും, കറ്റാർ വാഴാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാ ആയുർവേദിക്ക് സാധനങ്ങളും ഉപയോഗിച്ച് പച്ചമഞ്ഞൾ 2 കസ്തൂരിമഞ്ഞൾ അതുപോലെ ചെയ്യാം. ഇത് വിം ജെൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ അച്ചുകളിലേക്ക് റെഡിയാക്കി വെച്ച സോപ്പ് ലായനി ഒഴിച്ചു കൊടുക്കാം. ഫിനോയിലുകളും സോപ്പുകളും ഇങ്ങനെ ആക്കി സെറ്റാക്കി വെക്കാം. ബേസിൽ ചെയ്യുന്ന സോപ്പുകളാണെങ്കിൽ ഈ ഒരു ടൈപ്പിലായിട്ടാണ് കിട്ടുക. ഇതിൻ്റെ തൂക്കം അച്ചനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പല ഷേപ്പിലും നമ്മൾ വാങ്ങാനും കിട്ടും. എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ പച്ച ഇലകൾ അരച്ച് അതിൻ്റെ നീരെടുത്ത് ബേസിൽ മിക്സ് ചെയ്ത് കൊടുക്കലാണ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ ചെയ്യുന്നത്, ആര്യവേപ്പ് സോപ്പാണെങ്കിൽ ഇലകളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അത് അരച്ചെടുത്ത് വെളിച്ചെണ്ണയും കടലപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ടാണ് കിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതി. ഇതിൽ ഒരുപാട് സോപ്പുകളും ഉണ്ടാവും. അതിനേക്കാളും ഒന്നും കൂടി ബെറ്ററാണ് ഈ സോപ്പ്. ഇത് ഒറിജിനലായി ഇങ്ങനെ അരച്ചെടുത്ത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും നമ്മൾക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ വാങ്ങിയ കിറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കുന്നതാണ് ഈ സോപ്പ്. ഇതിൻ്റെ അളവ് കണക്കാക്കിയിട്ട് തന്നെയാണ് അവർ തരുന്നത്. നാല് മണിക്കൂർ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ച ആയുർവേദിക്ക് സാധനങ്ങൾ
അതിലേക്ക് ആഡ് ചെയ്ത് കലക്കി സെറ്റാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഇത് ബേസ് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബേസിൽ നല്ല നൈസായി കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ട് ചെയ്യുന്ന രീതിയാണ് ഇത്. ഇത് കുറച്ച് സോപ്പ്, അത്യാവശ്യത്തിനുള്ള വീട്ടിൽ ഉപയോഗിക്കാനുള്ള സോപ്പിന് മാത്രമാണ്. ഇത് കിറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇതിലേക്ക് കറ്റാർവാഴയാണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ചെയ്യും. കസ്തൂരി മഞ്ഞളും കറ്റാർവാഴയൊക്കെ മിക്സ് ചെയ്ത് ഉലുവ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും ചെയ്തെടുത്ത സോപ്പ് ഓരോന്ന് മോൾഡുകളിലായി ഇങ്ങനെ ഒഴിച്ച് വെക്കാം. 14 ദിവസത്തിന് ശേഷം ഇത് നമ്മൾക്ക് ഉപയോഗിച്ചെടുക്കാം. എല്ലാ രീതിയിലുള്ള സോപ്പുകളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയ സോപ്പ് ഇതുപോലെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിന് വെളിച്ചെണ്ണയും ഉപയോഗിക്കും. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനൊക്കെ പിനോയിലാണെങ്കിലും വിമ്മ് സോപ്പ് ഇതിനെല്ലാം കൂടി ഒരു ലൈസൻസാക്കി എടുക്കാം. ഡ്രഗ് ലൈസൻസാക്കി എടുത്തിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. Okay, thank you.